നമസ്കാരം ജയപ്രകാശ് സാറല്ലേ? ഞാൻ ഇവിടുത്തെ വാച്ചറ ഗോവിന്ദൻ. ഫോൺ ചെയ്തതനുസരിച്ച് മുറിയെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പെട്ടികളെല്ലാം അവിടെ തകർത്ത് വെക്കൂ. കാവേരി കണ്ണമ്മ വാരി കണ്ണ എങ്ക വാ വാ നമ്മുടെ സാറിന്റെ പെട്ടിയെല്ലാം എടുത്തിട്ട് അകത്തോട്ട് പോയി. കാവേരി കഴിഞ്ഞാൽ ഗോദാവരി ആണല്ലോ. അയ്യോ നദിയല്ല സാറേ, എന്റെ അസിസ്റ്റൻസാ. കാട്ടുവാസികളാ, കാട്ടുവാസികളെക്കാൾ കൊള്ളാം. അവസാനം ഇങ്ങെത്തി. താൻ കൂടുതൽ സംസാരിച്ച ബുദ്ധിമുട്ടണ്ട. ബ്രിട്ടോ ബ്രിട്ടോ തൂക്കിനകത്ത് ഉണ്ടെല്ലാം ഉണ്ടല്ലോ. ഓക്കാണേ ഉണ്ട കാണും. തന്നോട് ചോദിച്ചില്ല, വണ്ടി എടുക്കൂ. സാറിന് ഉണ്ടയാണോ കാപ്പിയാണോ? അല്ല, ചായയാണോ കാപ്പിയാണോ? രണ്ടു ഭാഗം. ഏ മുറിക്കാണെങ്കിൽ ഒന്നുമില്ല, എല്ലാ ഈ ജയപ്രകാശ് സാർ ബുക്ക് ചെയ്തിരിക്കുക. ഇദ്ദേഹം ക്ഷമിക്കണം, അത് ഞാനൊരു നേരം പോക്ക് പറഞ്ഞതാ. റിട്ടയർ ആകാൻ ഇനി ഒരു വർഷമേ ഉള്ളൂ. സാർ വിചാരിച്ചാൽ ഒരു പി എച്ച് ഡി എനിക്കും കിട്ടും. അല്ല സാറേ, അയ്യോ സ്വാമി ക്ഷമിക്കൂ, നമുക്ക് നോക്കാം. അത് പറഞ്ഞോണ്ട് ഞാനും അത് വിശ്വസിച്ചു പോയി. അല്ല എന്നോട് ക്ഷമിക്കണം. ബ്യൂട്ടിഫുൾ പ്ലേസ്. ശരിയാണ്, കാടും കടലും ഇത്ര അടുത്ത് കിടക്കുന്ന മറ്റൊരു പ്രദേശം വേറെ ഇല്ല. ഹിയർ വി കൻ ഫൈൻഡ് വെരി റയർ മെഡിസിനൽ പ്ലാന്റ്സ്. യെസ് കമീൻ. ഒരു ലേശം വെള്ളം അങ്ങോട്ട് വെച്ചോട്ടെ. കേട്ടോ സാറേ, ഇവിടുത്തെ ഏറ്റവും നല്ല മുറിയാ സാറേ ഇത്. ഈ മുറിയിലിരുന്ന പത്മഭൂഷൺ ആർ കെ സാറ് അദ്ദേഹത്തിന്റെ അവാർഡ് നോവലുകളൊക്കെ എഴുതിയിട്ടുള്ളത്. ഓഹോ, മാലതിയുടെ ഇഷ്ട നോവലിസ്റ്റ് ആണല്ലോ ആർ കെ. ഇപ്പൊ ഡൽഹിക്ക് പോയിരിക്കുക, 15 ദിവസം കഴിഞ്ഞെത്തും. 5 ദിവസം കൂടെ എന്നാ ആർ കെ പരിചയപ്പെടായിരുന്നു? അതിന് നമുക്ക് 10 ദിവസം അല്ലേ ഉള്ളൂ. നല്ല മനുഷ്യനാ കേട്ടോ, ആരെന്ത് ചോദിച്ചാലും കൊടുക്കും. ഇപ്പൊ കൊടുത്തു കൊടുത്ത് എന്ത് പറ്റി? ഒന്നും പറ്റിയില്ല. വാരി കയറ്റിയല്ലേ അവാർഡുകളും പേവാർഡുകളും ഒക്കെ. അപ്പൊ കഴിക്കാൻ എന്താ വേണ്ടത് വെച്ചാൽ ഇങ്ങോട്ട് പറഞ്ഞാ. അല്ല എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഗോവിന്ദ ഗോവിന്ദ എന്നൊന്ന് വിളിച്ചാ മതി, അപ്പൊ ഇവിടെ എത്തും. അപ്പൊ വരട്ടെ, ഞാനല്ലെങ്കിൽ എന്തായാലും കഴുത്ത് കിട്ടിയില്ല. വനഗായികേ വാനിൽ വരുണൈകേ വാനിൽ വരുണൈകേ വാനിൽ ഒന്നുമില്ലെങ്കിലും സാറൊരു പ്രൊഫസറല്ലേ, മിനിമം സാറിനൊരു 100 ഇറങ്ങിയും ധരിച്ചുകൂടാ.
ഇതിന്റെ ഗുണം നിനക്ക് മനസ്സിലാവുകയില്ല. നമ്മുടെ പൂർവികന്മാരുണ്ടല്ലോ, അവരും സന്യാസിമാരും എല്ലാം ഇവനെയാ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. സായിപ്പന്മാർ ഇവനെ പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തി അവരാ ഇതിനെ ലോങ് ജെട്ടി ആക്കിയത്, അതായത് ലങ്കോട്ടി. നല്ല പ്രകൃതി ഭംഗി. ഒന്ന് ഓട. പട്ടയാണോ? അല്ല, മൊട്ടയാ. കറുപ്പയ്യനെ നിലനിർത്തിയാ. ആദ്യമൊക്കെ ഇത് ഞാൻ അടിക്കുമ്പോഴേ പുള്ളി എനിക്കൊരു വടി തരുമായിരുന്നു. എന്ത് വടി? കൊട്ടുവടിയല്ല, ഊന്ന് വടി. കുത്തി നടക്കാൻ. അവസാനം വടിയാകുമോ ഗോവിന്ദ? ഇല്ല, ചിലപ്പോ വെടിയാകും. ഗോവിന്ദ വരുന്നേ, കുറച്ച് വെള്ളം കൊണ്ടുപോയി അത് വയ്ക്കൂ. അയ്യോ ഗോവിന്ദ, 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 ഞാൻ പോട്ടെ. മഹാഭാവി വെള്ളം പോലും ചേർക്കാതെ കഴിച്ചിരിക്കുന്നുണ്ടോ? ഒഴിക്കേ. Good morning, auntie. Good morning. Morning, uncle. I am Diana Benjamin. This is Vishnu. Your good name, please? Malati. Auntie, ka sightseeing na vannu irukku. Alla, njangal researching vannada. Aa, keri muttiya. Enda ponnu saare parijayapetta pinne oru sothiyum tharilla. Minjan paadi raathriki rendum koodi keri vannada. RK saarinte perum paranju vanna irakki vidan okku. Dei pinne oru kaaryam njan paranjekka. പുതിയ സാറും മറ്റവന്ന് താമസിക്കുന്ന അടങ്ങി ഒതുങ്ങി വേണം നടക്കാൻ. എനിക്കത്ര പ്രായമൊന്നും ആയിട്ടില്ലല്ലോ. Thank you.
ഭയങ്കര തണുപ്പ്. ഗോവിന്ദനോട് സപ്പറിന് വല്ലതും പറഞ്ഞോ. എനിക്ക് വല്ലാതെ വിശക്കുന്നു. സാമി, എനിക്കിവിടെ ഒരു പെഗ് മദ്യം വേണം. ഗുരുവായൂരപ്പനാണ്, ഞാൻ മദ്യപിക്കാറില്ല സാർ. ജോൺസ, കുപ്പിയെടുക്ക്. അത് വേണം സാർ, സാർ മദ്യപിക്കാറില്ലല്ലോ. വേണം. എനിക്ക് ഉറക്കം വരുന്നു. നോനോ, ഞാൻ ഉറങ്ങുമ്പോ ഡയനെ ഉറങ്ങണം, ഞാൻ ഉണർന്നിരിക്കുമ്പോ ഡയനെ ഉണർന്നിരിക്കണം. നീ എന്റെ ഡ്രൈവറല്ലേ, ഞാൻ കിടക്കുന്ന കട്ടിലാണ് ഇവിടെ അക്കര കിടക്കുന്നത്. എനിക്ക് അയ്യോ, കുറച്ചു മുമ്പ് സാറ് തന്നെയല്ലേ എന്നെ ഇവിടെ കയറ്റി കിടത്തിയത്? ഒരു പേക്ക് അടിച്ചപ്പോഴേ ഫിറ്റായോ സാറ്? സ്വാമേ, ഇതാലുറക്ക്. വേദനിപ്പിക്കാനല്ല, എനിക്കെല്ലാം മറക്കണം, എല്ലാം. അതിനിങ്ങനെ കുടിക്കാൻ ഇവിടെ എന്തുണ്ടായി? 4 വർഷങ്ങൾക്ക് മുമ്പ് മടക്കി വെച്ചതാണ് നമ്മൾ ആദ്യം. അത് വീണ്ടും എടുത്ത് വായിക്കാൻ നിന്നെ പ്രേരിപ്പിച്ചത് ഞാനാണ്. ലീവ് ഇറ്റ് ചേട്ടാ,
ഞാനത് മറന്നു കഴിഞ്ഞു നോ നെവർ നിനക്കത് മറക്കാനാവില്ല നീ മറക്കാൻ ശ്രമിച്ചാലും നിന്നെ സ്ത്രീക്കതാവില്ല മലതി ഐ നോ ദാറ്റ് ഭാര്യ ഭർത്താക്കന്മാരായിട്ട് നാല് വർഷങ്ങളെ ആയല്ലോ അതിന് എത്രയോ മുമ്പ് മനസ്സ് പങ്കുവെച്ചവരാണെന്ന ഒരു ദിവസമെങ്കിലും ഞാൻ അകന്നു നിന്നിട്ടുണ്ടോ മുഖം കറുത്ത് ഒരു വാക്കെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്നിട്ടും ജയേട്ടൻ നിന്നെ ഞാൻ വഞ്ചിക്കുകയായിരുന്നു എന്റെ വീക്ക് പോയിന്റ് മനസ്സിലായപ്പോൾ നിന്റെ വികാരങ്ങളെ മാനിക്കാൻ ഞാൻ തയ്യാറായില്ല പകരം നീ എനിക്ക് നഷ്ടമായാലോ എന്ന ഭയത്താൽ നിന്നെ കൂടുതൽ കൂടുതൽ സ്നേഹിക്കുകയായിരുന്നു ദാറ്റ്സ് മൈ സെൽഫിഷ്നെസ് പക്ഷെ നീ എനിക്ക് നഷ്ടമായാൽ എനിക്കത് ആലോചിക്കാൻ കൂടി വയ്യ എന്തിനിങ്ങനെ വറിയിട്ടാവുന്നു വിവാഹ ദിവസം തന്നെ ഒരു ആക്സിഡന്റിൽ എന്റെ ഭർത്താവിന് ഇങ്ങനെ ഒരു വൈകല്യം സംഭവിച്ചാൽ ഭാര്യയായ ഞാനിത് സഹിക്കണ്ടേ ക്ഷമിക്കണ്ടേ മാലതി ബോട്ടണിയുടെ തടിച്ച പുസ്തകങ്ങളുടെ താളുകളിലൂടെ എന്റെ ദുഃഖങ്ങൾ മറക്കാൻ ശ്രമിക്കുകയായിരുന്നു ഞാൻ പക്ഷേ ജേട്ട ജേട്ടൻ എന്നെ വെറുത്താലും എനിക്ക് ജേട്ടനെ വെറുക്കാനാവില്ല ഐ വാണ്ട് യു ഐ ലവ് യു ഐ ലവ് യു സോ മച്ച് ഇവന്റെ ഇരുവിലെ തൂങ്ങിനാത്താനേ കാലിൽ എഴുന്നേൽക്കാൻ മുടിയും കാവേരി ഇത്ര വെളുപ്പിന് വന്നോ അയ്യോ അണ്ണ എന്നെ കാലിലെ കൂപ്പിട്ടു ഇവളുടെ അണ്ണൻ ചരായം മാറ്റാൻ വേണ്ടിട്ട് കാലത്ത് എഴുന്നേക്കും നീ ചരായടിക്കൊടി നീ കുടിക്കോന്നോ ആ ഞാൻ ചുമ്മാതെ ഇരിക്കുന്നതുകൊണ്ടാണ് നിന്റെ ശരീരം ഇങ്ങനെയെങ്കിലൊക്കെ ഇരിക്കുന്നേ അപ്പോഴേ ഒരു കാര്യം പറയട്ടെ ഒരു 10 രൂപ തന്നാൽ ഞാനൊരു കാര്യം പറയാം എന്ത് കാര്യം അല്ല കാര്യമൊക്കെ പിന്നെ പറയാം ഒരു 10 രൂപ കഴിഞ്ഞതാ ഒരു 10 രൂപ താന്നേ ഇതിലോട്ട് വെച്ചേ ഇതിലോട്ട് വെച്ചാരേ ചായ പിടി എന്നൊരു കാര്യം പറയാം ആർക്കെ സാറ് വരാൻ ഇനി ഒരു 4 ദിവസം കൂടി പിടിക്കും ഇതാണ് നല്ല കാര്യം ഇനി എന്ത് ചെയ്യും ഒന്നും ചെയ്യണ്ട എല്ലാം ഞാൻ മാനേജ് ചെയ്തോളാം എല്ലാം ഞാനേ മാനേജ് ചെയ്തോളാവുന്ന ഓക്കേ ഇങ്ങനെ ഒച്ച വെച്ച ഉറങ്ങാൻ നോക്കൂ ആന്റി ഞങ്ങൾ കുളിക്കാൻ പോവാ ആന്റി വരുന്നോ ഞാൻ കുളി കഴിഞ്ഞല്ലോ മോളെ ഈ ഡയാനയ്ക്ക് ഒരു നാണവുമില്ല ആന്റി എന്ത് വിചാരിച്ചാണ് ഇന്നലെ രാത്രി ആന്റി ഇങ്ങനെ തന്നെ ആയിരിക്കും മുഖം കണ്ടില്ലേ എടോ ആ കല്ലം കൊണ്ട് എടുത്തേ എന്റെ കാലിലോട്ടല്ല എടോ ഞാൻ കുഴിയിലോട്ട് എടുത്തു അയ്യോ നമസ്കാരം ജോലിയെല്ലാം കഴിഞ്ഞോ ഗോവിന്ദാ ഗോവിന്ദൻ ജോലി ചെയ്യാറില്ല ചെയ്യിപ്പിക്കാതേ ഉള്ളൂ അതെനിക്കറിയാം അല്ല പറഞ്ഞാ മതി ഗോവിന്ദാ എന്തോ ഗോവിന്ദാ ഈ അസുലഭമായി ചെറിയ നിൽക്കുന്ന സ്ഥലങ്ങൾ അറിയാമോ നിനക്ക് ഈ റയർ പ്ലാന്റ്സ് ഒന്നും മനസ്സിലായില്ലല്ലോ അതായത് ആരും ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചെടികൾ അങ്ങനെ ഓരെണ്ണം കണ്ടുപിടിച്ചാൽ ഗോവിന്ദാ എന്തോ നിന്നെയല്ല ഭഗവാനെ എനിക്ക് പി എച്ച് ഡി കിട്ടും ഗോവിന്ദാ എനിക്ക് പി എച്ച് ഡി കിട്ടിയാൽ നേര് പകുതി ഞാൻ നിനക്ക് തരും അല്ല സ്വാമി എങ്ങനെ കൊണ്ടുപോകും പി എച്ച് ഡി പി എച്ച് ഡി അല്ല പി എച്ച് ഡി അത് തന്നെ ആ ചെടി തന്നെ അതെങ്ങനെ കൊണ്ടുപോകും ലോറിയിൽ കൊണ്ടുപോകാമല്ലോ ഏ ലോറിയിൽ എന്നാ ശരി വാ കാണിച്ചു തരാം ഒരുമാതിരി ചെടികളൊക്കെ ഞാനൊക്കെ അറിയും അതൊക്കെ വേറെ കാര്യം നോക്കട്ടെ നോക്കട്ടെ അയ്യോ എന്റെ അമ്മോ എന്താണ് ആരാ എന്താണ് അമ്പ് എവിടെ
ചെറിയ ചെടി പറിച്ചു കൊണ്ടുപോയി അവിടെ കൊണ്ട് ചെന്നാൽ സാറിനൊരു വലിയ പിയ ചെടി കിട്ടും. സാറേ ഈ പൂവിന് സാറിന്റെ അട്ടാണിക്കൽ നെയിമിൽ എന്താണ് പറയുക? അട്ടാണിക്കൽ അല്ലടാ, പുട്ട ബോട്ടോണിക്കൽ. ആ എന്ത് ആണിക്കലെങ്കിലും ആവട്ടെ, ഇതെന്ത് പറയും? തുമ്പ. തുമ്പ എന്ന് പറഞ്ഞാൽ എന്താണ് ചോദിച്ച? തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം, അതായത് റോക്കറ്റ് ഫ്ലോർ. നോക്കട്ടെ, എന്റെ അമ്മോ, ഞാൻ സാറിന് വേറൊരു കൂട്ടം കാണിച്ചു തരാം. ഈ പൂവിന് ഇതിനെന്ത് പറയും? പൂവ കോളാമ്പി പൂ, ബേസൺ ഫ്ലവർ. എന്താ ചിരിച്ചത്? നിന്റെ ജോലി എന്താ? പോരട്ടെ, വണ്ടി ഓടിക്കൽ. വണ്ടി ഓടിക്കൽ ആ എന്നാ അത് ഓടിച്ചാ മതി. ഇടാ ഞാൻ ഡെറാഡൂണിൽ. ഡെറാഡൂൺ എന്ന് പറഞ്ഞപ്പോ അല്ല സാറ്, അത് ഞങ്ങളുടെ നാട്ടില് ഭയങ്കര തെറിയ. ആണോ ഡെറാഡൂണോ? ഞാൻ അവിടെ ബി എസ് സിക്ക് പഠിക്കുമ്പോ. അപ്പൊ സാർ ഇവിടെ കേരളത്തിലല്ലേ പഠിച്ചത്? അല്ല, അതാ ഇത്ര വിവരം കുറഞ്ഞു പോയത്. അല്ലാണല്ലോടാ. അല്ല സാറേ, ഞാൻ പാരയാണെങ്കിൽ ഒരു പാരോപകാരി ആണല്ലോ അല്ലേ? സാറ് കാണിച്ചു തരാം ഇതിന്റെ അപ്പുറത്ത്. ഇതാണ് സൂയിസൈഡിംഗ് പോയിന്റ്. വേണ്ട, ആരും എന്നെ തൊടണ്ട. അനാഥശാലയിൽ എന്നെ കൂട്ടിക്കൊണ്ടുവന്നത് ഈ കുക്കയെ തള്ളിട്ട് കൊല്ലാനായിരിക്കും. ഞാൻ മരിച്ച ആർക്കും ഒന്നുമില്ലല്ലോ, ഞാൻ അനാഥനല്ലേ. എന്താ വിഷ്ണു ഇങ്ങനെ? കേട്ടു ആന്റി വിഷ്ണു പറഞ്ഞത്? എനിക്കെന്ന് വിഷ്ണു മാത്രമേ ഉള്ളൂ. വിഷ്ണു ഒരു തമാശ പറഞ്ഞല്ലേ. ആരെന്ത് പറഞ്ഞാലും ഞാൻ സഹിക്കും, പക്ഷെ വിഷ്ണു. ആ അപകടത്തിൽ അങ്ങനെ ഡാഡിയും മരിച്ചു. പിന്നെ ഞാൻ രണ്ടാനമ്മയുടെ തടവിലായി. ആകെ ഒരു ആശ്വാസം പള്ളിയിൽ വെച്ച് കാണാറുള്ള എന്റെ വിഷ്ണു ആയിരുന്നു. വിഷ്ണു പള്ളിയിൽ വരുമായിരുന്നു. ഫാദർ പയസിന്റെ അനാഥാലയത്തിലെ അന്തേവാസിയായിരുന്നു. ജോസഫ് എന്ന് ഫാദർ വിളിച്ചിരുന്ന എന്റെ വിഷ്ണു. പണക്കാരിയായ ഒരു പെണ്ണിനെ എങ്ങനെ അനാഥനായ എന്നെ സ്നേഹിക്കാൻ കഴിഞ്ഞു എന്ന് ഓർക്കുമ്പോ അത്ഭുതം തോന്നുന്നു. അതാണ് പ്രേമത്തിന് കണ്ണില്ല എന്ന് പറയുന്നത്. ഒരു കണക്കിൽ നമ്മൾ രണ്ടും ഒരുപോലെ. ആരുമില്ലാതെ അനാഥനായവൻ ഞാൻ, എല്ലാരും ഉണ്ടായിട്ടും അനാഥയാളാണല്ലോ ഡയന. ജോസഫ്! ഡയന, ഫാദർ എന്നെ ജോസഫെന്ന് വിളിച്ചോട്ടെ, പക്ഷേ ഡയന എന്നെ വിഷ്ണു എന്ന് വിളിക്കാവൂ. ഓക്കെ, സോറി വിഷ്ണു. സമയം ഒരുപാടായി, ഡയന വീട്ടിൽ പോണ്ടേ? വിഷ്ണുവിന്റെ അടുത്തിരിക്കുമ്പോ ഞാൻ എല്ലാം മറന്നുപോ. മരിക്കോളം എങ്ങനെ ഇരിക്കാൻ, എനിക്ക് എന്ത് കൊതിയാണെന്നോ. ആർ കെ സാറിന് ഐ ബിയിലേക്ക് എന്നെ കത്തയച്ചിട്ടുണ്ട്. എന്റെ സ്പോൺസറായ വലിയ മനുഷ്യൻ നമ്മെ സഹായിക്കാതിരിക്കില്ല. അപ്പൊ നമ്മൾ എന്നാ പോകാം? ഉടനെ. അല്ലെങ്കിൽ വിഷ്ണുവിനെ ഞാൻ നഷ്ടപ്പെടും തീർച്ച. ഈ ലോകത്ത് സ്വന്തമെന്ന് അവകാശപ്പെടാൻ ഒന്നുമില്ലാത്തവനാണ് ഞാൻ, എന്റെ ഡയന അല്ലാതെ. നീ കൂടെ എനിക്ക് നഷ്ടപ്പെട്ടാൽ ഇല്ല,
ഞാൻ അനുവദിക്കില്ല വിഷ്ണു ഡാന പ്ലീസ് ഡേവിഡ് നാളെ വേണ്ട നോ 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 വി ആർ ഓൾറെഡി ഫിക്സ്ഡ് ദി പ്രോഗ്രാം നാളെ നമ്മൾ പോകുന്നു ആശ്വാസം നിന്റെ ചുറ്റുമ കാറിൽ പോകുന്നുണ്ടല്ലോ അവന്മാരുടെ കറങ്ങാൻ പോയിരിക്കുക ലക്ഷ്മി ഇനി ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ആ ടെറസിന്റെ മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യേണ്ടി വരും ഡയാന വിഷ്ണുവിനെ കുറിച്ച് ഓർക്കുമ്പോഴാ ഏക ആശ്വാസം ഏതായാലും ഞങ്ങളൊന്ന് തീരുമാനിച്ചു കഴിഞ്ഞു ലക്ഷ്മിയുടെയൊക്കെ സഹായം വേണ്ടി വരും ഡയാന ഇതെല്ലാം എനിക്കാണോ എന്റെ വിഷ്ണു ഈ ഡ്രസ്സൊക്കെ ധരിച്ച എന്ത് ഭംഗിയായിരിക്കും ഒരുപാട് രൂപയായിട്ടില്ലേ എനിക്കുള്ളതെല്ലാം എന്റെ വിഷ്ണുവിനുള്ളതല്ലേ ഞാൻ എന്റെ ഡ്രസ്സിലെല്ലാം പാക്ക് ചെയ്ത് വെച്ചിരിക്ക എപ്പോഴാ നമ്മൾ പോവുക ഇന്നലെയും മഴക്കായിരുന്നു ആർ കെ സാറിന്റെ മറുപടി വന്നില്ല പിന്നെന്താ ചെയ്യുക ഒന്ന് ചെയ്താൽ മതി എന്തെങ്കിലും ആവശ്യം നേരിട്ടാൽ ഓർഫനേജിലേക്ക് ഒന്ന് ഫോൺ ചെയ്താൽ മതി ഞാൻ ഉടനെ എത്താം ഫോണിരിക്കുന്ന മുറിയില്ല ഞാൻ കിടക്കുന്നത് ഇതെങ്ങാനും ഡയാനയ്ക്ക് മനസ്സിലായാൽ അവളുടെ ഡാഡിയുടെ സിംഗിൾ പൈസ എനിക്ക് കിട്ടില്ല യു ഡോണ്ട് വറി ആൻഡി കേളവൻ സ്വത്ത് മുഴുവൻ ആ റാസ്കലിന്റെ പേരിലാണ് എഴുതി വെച്ചിരിക്കുന്നത് ആൻഡി ഒന്ന് ഹെൽപ്പ് ചെയ്താൽ മതി ഞാൻ അവളെ വളച്ചോളാം അവള് ചില്ലറക്കാരിയൊന്നും അല്ല ഞാനത് എത്ര കണ്ടതാ ആൻഡിയുടെ കാര്യം തന്നെ എടുത്താൽ മതിയല്ലോ എനിക്ക് ഡയാനോട് എന്ത് ഇഷ്ടമാണെന്ന് നീ ഇവിടെ നിന്ന് പോകണ്ട നമുക്കിവിടെ സുഖിച്ച് ജീവിക്കാം ഞാൻ പറയുന്നതനുസരിച്ച് ഇവിടെ ജീവിക്കാം അപ്പൊ കൊള്ളാമല്ലോ കക്ഷികള് അയ്യോ ഈ നാറ്റ കേസ് എന്നെ കൊണ്ട് കൈകൊണ്ട് എടുക്കാൻ പയ്യ ആ കാലയിലോട്ട് ഒന്നിട്ടേ ഞാൻ അല്ല സ്വാമി കിടക്കുന്നുണ്ടല്ലോ കാലത്തെ സൂര്യനമസ്കാരം ചെയ്യുന്നുണ്ടായിരിക്കും അല്ലേ എന്തോ ഈ കാട് മുഴുവൻ നീ ചുറ്റിപ്പിച്ചിട്ട് ഊറ് പുതിയ ചെടി പോലും കാണിച്ചിരുന്നില്ലല്ലോ പിന്നെ നീ എന്തോ ഒന്ന് ഗോവിന്ദനടാ അല്ല സ്വാമിയുടെ കൂടെ കാലത്തുടങ്ങി ചുറ്റി കറങ്ങുന്നോണ്ട് എനിക്ക് ആകെ ഒന്ന് കാണാൻ പറ്റി എന്റെ ചെറുപ്പകാലത്തെ ചെറുനാരങ്ങ കണ്ടിട്ടുണ്ടോ നീ അല്ല അന്നത്തെ ചെറുനാരങ്ങ ഞാൻ എങ്ങനെ കാണാനാ ഇന്നത്തെ തേങ്ങയുടെ വലിപ്പം വരും അപ്പൊ കുഴഞ്ഞു പോവല്ലോ പിഴിയാൻ അതൊക്കെ ഒരു കാലം അത് ശരിയാ സ്വാമി എന്റെ അച്ഛനൊരു പ്രത്യേക സൃഷ്ടിയായിരുന്നു നിന്നെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി അദ്ദേഹത്തിന്റെ കാലിന് ഇത്രയും നീളവും ഇത്രയും വണ്ണവും ഉണ്ടായിരുന്നു എന്ത് മന്ത് സ്വാമി അത്ര മോശമൊന്നുമല്ല അപ്പഴേ സ്വാമി എപ്പോഴാ പോണത് ഗോവിന്ദൻ അറിയാം അല്ല എനിക്കറിയാമെങ്കിൽ പിന്നെ സ്വാമിയോട് ചോദിക്കൂ നിനക്കല്ലടാ ഭഗവാൻ ഗോവിന്ദന് എല്ലാം ആ ജയപ്രകാശ് സാർ തീരുമാനിക്കുന്ന പോലെ നടക്കും അപ്പഴേ സ്വാമി കാശിന്റെ ഒരു 10 രൂപ തന്നെ ചില്ലറ ഇല്ലല്ലോടാ ഞാൻ മാറ്റിക്കൊണ്ടിരാ നോട്ടുമില്ല ഇതിലും ഭേദം വല്ല ഭിക്ഷക്കാരോടും ചോദിക്കുകയായിരുന്നു അയ്യോ ഞാൻ തഴഞ്ഞതാ തഴഞ്ഞതൊക്കെ എടുക്കുന്ന ഒരാളേ ഉള്ളൂ വിഷ്ണു എവിടെ കാണട്ടെ കൈ കാണിക്കാൻ പറ്റത്തില്ല പിന്നെ ഡൈസ്ഫോർ ആരെടുത്തു ആവശ്യക്കാരെടുത്താണ് കളിക്കാൻ നോക്ക് ഇല്ല
കളിക്കുന്നില്ല കൈ അഞ്ചിട്ട് വെച്ചാ മതി എവിടെ നോക്കട്ടെ നോക്കി തന്നെ കളിക്കുന്നു കൈ വിട മാലതി എന്താ നിന്റെ തലവേദനയൊക്കെ മാറിയോ ഇത് പൊതച്ചാ മാറുന്ന തണുപ്പൊന്നും അല്ല പിന്നെ പിന്നെ താങ്ക് യു സാഹിത്യമൊക്കെ പറഞ്ഞു തുടങ്ങിയല്ലോ മാലതി നീ ഇതുവരെ എവിടെയായിരുന്നു ഈ കുട്ടികളായിട്ട് ചുമ്മാ സൈറ്റ് സീയിങ്ങിന് പോയതാ കുട്ടികളുമായി കറങ്ങാൻ എക്സ്കർഷന് വേണ്ടി വന്നതല്ല നമ്മളിവിടെ ആ കുട്ടികളായിട്ട് സംസാരിച്ച എന്ത് സംഭവിക്കുന്ന കൂടുതൽ വിശദീകരണമൊന്നും വേണ്ട ഇത്തരം കാര്യങ്ങൾ എനിക്ക് ഇഷ്ടമല്ല ഇക്കാര്യത്തിൽ എന്റെ ഇഷ്ടം കൂടെ നോക്കണം ഞാൻ നിന്റെ ഭർത്താവാണ് അതെപ്പോഴും ഓർമ്മിപ്പിക്കണമെന്നുണ്ടോ മാലതി ഈ കറുത്ത കല്ലുകൾക്ക് മുകളിൽ കാടിനും കടലിനും ഇടയിൽ നമുക്കൊരു കണ്ണാടി മടിയ പണിയാം എന്നിട്ട് ഉപ്പോളവും കുടിച്ച് കഴിയാം ആ വീട്ടിൽ ഞാനും എന്റെ വിഷ്ണു Thank you.
ആസ്വദിച്ചും തമ്മിലാസ്വദിച്ചും എത്ര നിശീതങ്ങൾ പങ്കുവച്ചു രാഘവതി അനുരാഗവതി സൃഷ്ടിക്കാൻ ദൈവത്തിന് തോന്നായിരുന്നു അവരുടെ ഭാഗ്യം, അല്ലെങ്കിൽ കാണാമായിരുന്നു സ്റ്റാൻഡ്. ആദത്തിന് ഈവന് ഇല്ലായിരുന്നതും നമുക്ക് അല്പം ഉള്ളതുമായി ഒന്നുണ്ട്. എന്താന്ന് പറയാമോ? ബുദ്ധി അല്ല, സ്നേഹം അല്ലേ? അല്ല പിന്നെ തുണി. ജയേട്ടൻ അങ്ങനെ തോന്നിട്ടില്ലായിരിക്കും, പക്ഷേ എനിക്ക് ജയേട്ടൻ കൊച്ചുകുട്ടി തന്നെയാ.
വിഷ്ണു 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 ഒരു പയ്യൻ ഇതുവഴി വന്നു എന്താ പക്കം താൻ പോണത് ബാക്കി തരാൻ വേണ്ടിയ പണം അപ്പ നാളെ കൊടുക്കാൻ ചൊല്ലു. ശരിയണ്ണാ. തീ തള്ളി വേടാ എന്നാ കൊമ്പിള മുഞ്ചിയെ പത്തുകിട്ട്. ശീഘ്രം വാങ്ങണ്ണാ. എന്നാ കാവേരി എന്നാച്ച ശീഘ്രം വാങ്ങണ്ണാ. சீக்கிரம் வாங்கண்ணா சீக்கிரம் ஐபில வந்து பொம்பளங்கள பையனை இப்ப மானம் கெடுக்க பாக்குறா அதுவா எனக்கு வேற வேலை இருக்கு அண்ணா சீக்கிரம் வா இது பாரு காவேரி பையனை இப்ப பெரிய அஸ்மானோட ஆளு பெரிய அஸ்மா அந்த சாமினியோட ஆளு அந்த அம்மா தான் எனக்கு கடவுள் அண்ணா உங்க ஒரே ஒரு தங்கச்சி காவேரி கெஞ்சி கேக்குறேன் வாங்கண்ணா அவங்கள காப்பாத்துங்க அண்ணா காவேரி உனக்கா நான் என் உயிரையும் கொடுக்க தயாரா இருக்கு 10 பைசா சம்பாதிச்சு உன்ன ஒருத்தங்க கிட்ட ஒப்படைச்சத அம்மா எனக்கு மன நிம்மதி अंपुपाशंपुरी मनुष्य मृग आना मनुष्य मृग मुड़िया अंदर अब कवि ना वर
എനിക്ക് നിന്നെ എന്ത് ഇഷ്ടമായോ അപ്പുറയാ എനിക്ക് ഉങ്ങളെ രൊമ്പ പിടിക്കും ഇതെങ്ങാനും എന്റെ ചേട്ട കവിഞ്ഞാൽ അവൻ എന്റെ കാത്ത കഴിക്കും അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ എന്റെ ഡെഡ് ബോഡി ബോട്ടോണിക്കൽ റിസർച്ചിന് കൊടുക്കണം ഉങ്ക പേരെന്ന അനന്ത നാരായണ അയ്യർ അനന്ത നാരായണ അയ്യറാ ഡോങ്കി ഡോങ്കിനാ സുന്ദരിയുടെ ബോട്ടോണിക്കൽ നെയിം ബൊട്ടാനിയ അതിന്റെ പട്ടാണി മാതിരി ഇരിക്കുമോ സത്യമായി ഞാൻ നിങ്ങൾക്കല്ല കവേരി നിന്റെ സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുന്ന എന്റെ ഹൃദയത്തിന്റെ മുറിവിൽ അല്പം കമ്മ്യൂണിസ്റ്റ് പച്ചയെങ്കിലും പുരട്ടി എന്നെ ആശ്വസിപ്പിക്കൂ കവേരി ഞാൻ ഇത് സഹിക്കും നിനക്ക് വേണ്ടി എന്തും സഹിക്കാൻ ഞാൻ ഒരുക്കമാണ് കവേരി ഈ കാട്ടിനുള്ളിൽ ആൾക്കാർ താമസമുണ്ടോ ഗോവിന്ദ ഈ മലയ്ക്ക് അപ്പുറത്താ സാറേ ശാന്തിമയി ദേവിയുടെ ആശ്രമം കാട്ടിനുള്ളിൽ ആശ്രമം എന്റെ പൊന്നു സാറേ അമേരിക്കനും യു എസ് എന്നൊക്കെ അല്ലേ ആൾക്കാർ വരുന്നേ മന്ത്രിമാരും എം എൽ എമാരൊക്കെ ക്യൂ ആ അത്രയ്ക്ക് ദിവ്യയാണോ കളിയാക്കല്ലേ സാറേ വലിയ വലിയ ഡോക്ടർമാർ വരെ വിചാരിച്ചത് മാറാത്ത പല രോഗങ്ങളും വെറും ഒരു ഒറ്റമൂലി കൊണ്ടാണ് അവര് മാറ്റുന്നത് എയ്ഡ്സ് വരെ അപ്പോ അവർക്ക് ചികിത്സയും വശമുണ്ടോ ഉണ്ടോന്ന് ദാ ഇവിടുന്ന് ഒരു 200 വാര അകലമേ ഉള്ളൂ എനിക്കെന്നാൽ അവരെ ഒന്ന് പരിചയപ്പെടണമല്ലോ ദേ കേട്ടോ സാറേ ഈ കുന്ന് ഏറിയിട്ട് ഒരു 50 വാര കൂടി കഴിഞ്ഞാൽ ആശ്രമമായി ഗോവിന്ദൻ കൂടെ വരണമെന്നില്ല ഞാൻ പൊക്കോളാം ഓ ശരി ദേ സൂക്ഷിച്ചു പോണേ വല്ല പാമ്പും പഴുതാരൊക്കെ കാണും അയ്യോ ശാന്തിമയി ദേവി ശാന്തിമയി ശാന്തിമയി സയന്റിസ്റ്റ് ജയപ്രകാശ് അല്ലേ അതെ ഐബിൽ താമസമുണ്ടെന്ന് അറിഞ്ഞു ദേവിയെ കാണാൻ വന്നതായിരിക്കും അതെ അയ്യോ ഇന്ന് കാണാൻ കഴിയുമെന്ന് തോന്നുന്നില്ല ഡിസ്ട്രിക്ട് ജഡ്ജിയും മിനിസ്റ്ററും ഇപ്പോഴാ പോയത് ഡി ഐ ജി ആണെങ്കിൽ കാലത്ത് മുതൽ കാത്തിരിക്കുക മറ്റു ദിവസം വരികയായിരിക്കും ഭംഗി ശരി അയാൾ ആരാ ആശ്രമ കമ്മിറ്റി കൺവീനറാ വലിയ അബ്കാരി മുതലാളിയാ ഭാസ്കരൻ அம்மா அந்த மலைக்கு அப்புறம் தான் நான் சொன்ன ஆசிரமம் அந்த சுவாமிய பாக்குறதுக்கு எவ்வளவு அழகா இருக்கு தெரியுமா அவங்கள பாக்குறதுக்கு நீங்க வரீங்களா நமக்கு வந்து போகாண்டி ஏய் ஜெயட்டன் ஆசிரமம் பூஜைன்னு இஷ்டம் இல்ல முளந்தேனா ஆமா முளந்தே நல்லா இருக்கும் உங்களுக்கு வேணுமா நமக்கு கொஞ்சம் மேடிக்கும் ஜான்சன் கொஞ்சம் தேய் மேடிச்சு வைக்க நமக்கு வீட்டை கொண்டு வா எந்த வாழா நின்ற பேரு குப்பிச்சாமி ஒன்னுகூட பரஞ்சே നിന്റെ ഒരു ക്ഷമിക്കണം മാഡം അവൻ എന്നെ കളിയാക്കുന്ന കണ്ടില്ലേ എനിക്ക് വിക്കൊണ്ടെന്ന് പാവം പയ്യെ ഇവൻ പേച്ച് ഇപ്പിടിത്താണ് കഷ്ടമായി പോയി തന്നെ പോലെ വിക്കനായതുകൊണ്ടാണ് അവനെ അടിച്ചത് മാലതയോട് വിശ്വസ്ത പുലർത്തണമെന്ന് എനിക്ക് നിർബന്ധമായിരുന്നു എനിക്ക് അവരോട് അത്രയ്ക്ക് സ്നേഹമായിരുന്നു വിവാഹത്തിന് മുമ്പ് ഈ വൈകല്യം എനിക്ക് അജ്ഞാതമായി ഭൗതികവാദികളായ നിങ്ങൾക്ക് ഇതിലൊന്നും വിശ്വാസം കാണില്ല എങ്കിലും ഒന്ന് പരീക്ഷിക്കൂ വിശ്വാസമില്ലായിരുന്നെങ്കിൽ ഞാനിവിടെ വരില്ലായിരുന്നു നിങ്ങൾ ശാസ്ത്രജ്ഞന്മാർക്കും ഡോക്ടർമാർക്കും അജ്ഞാതമായ പല ഔഷധ ചെടികളും ഈ കാട്ടിലുണ്ട് അത് തേടിയാണല്ലോ നിങ്ങൾ എത്തിയതും അത്തരം വിശേഷ ഗുണങ്ങളുള്ള ഒറ്റമൂലികളുടെ മിശ്രിതമാണത് നിങ്ങളത് ഉപയോഗിക്കൂ അസുഖം തീർച്ചയായും മാറും 8 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും വരണം ഞാൻ 5 ദിവസം കൂടിയേ ഇവിടെയുള്ളൂ അത് പറ്റില്ല
ഏഴാം ദിവസം ഇവിടുത്തെ ഉത്സവമാണ്. അന്ന് പുലർച്ചെ 4 മണിക്ക് ദർശനം ലഭിക്കുന്നവർക്ക് ഉദ്ദിഷ്ട കാര്യങ്ങൾ ഉറപ്പാണ്. ആ ഒരു കാര്യം കൂടി, ഇതെന്തിനു വേണ്ടിയുള്ള ഔഷധമാണെന്ന് അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ ഭാര്യ ഇത് അറിയരുത്. അത് ഉപകാരത്തെക്കാൾ ഉപദ്രവമേ ചെയ്യുള്ളൂ. ശരി ദേവി. അത് കണ്ടോന്നല്ല, അത് ഞങ്ങൾ കണ്ടില്ല. അതവിടെ കണ്ടോട്ടെ, അതിനെ പറ്റിയല്ല പറഞ്ഞത്. ഈ നട്ടുച്ചയ്ക്കാണോ സ്വാമി സൂര്യ നമസ്കാരം ചെയ്യുന്നത്? സൂര്യൻ ഉദിക്കാതെ സൂര്യ നമസ്കാരം ചെയ്യുന്നെങ്ങനെ? ഇപ്പഴാണ് സൂര്യൻ ഉദിച്ചത്, ഇതുവരെ മിസ്റ്റായിരുന്നു. സ്വാമിക്ക് മിസ്റ്റോ? എപ്പ തുടങ്ങി? മലയാളത്തിൽ പറയണ്ട സ്വാമി. ദേ ഒരു ഗുൺമാൻ വന്നിരിക്കുന്നു, ഇത് പോക്കാ കേട്ടോ. ജോൺസൺ വന്നേ, ഇതാ സൂയിസൈഡ് പോയിന്റ്. മാറി മണ്ടാരാണ് ചാവാൻ പോകുന്ന ശവം. എന്തോന്നത്? ഇവിടെ എന്റെ മോഹങ്ങൾ പൂവണിയാതെ മരിച്ചവരുടെ പ്രേതങ്ങൾ ഇങ്ങനെ അലയുകയാണ് ദൈവമേ. അതിലൊന്നായിരിക്കും താൻ. അതെ സ്വാമിയേ, പണ്ടെനിക്ക് കൊയിലോണിൽ അലക്കായിരുന്നു. ഒരു ആംഗ്ലോ ഇന്ത്യ സാഹിബിന്റെ കൂടെ. ആംഗ്ലം മാത്രമേ ഇന്ത്യൻ ആയിട്ടുണ്ടായിരുന്നുള്ളൂ? അല്ല, പെങ്ങളും ഇന്ത്യൻ ആയിരുന്നു. ഒരു ആംഗ്ലോ ഇന്ത്യൻ സാഹിബിന്റെ കൂടെ. ആ ഒരു ദിവസം രാവിലെ ഞാനും സാഹിബും കൂടി ഈവനിങ് വാക്കിനിറങ്ങി. രാവിലെ ഈവനിങ് വാക്കോ എടോ, അന്നത്തെ സാഹിബുമാര് രാവിലെ ആടോ ഈവനിങ് വാക്ക് നടത്തിയിരുന്നത്? ഏ കാരണം എന്താണെന്നറിയാവോ? അവിടുത്തെ രാത്രി ഇവിടുത്തെ പകലാ. അവർ ഈ രാത്രിയിലെ കാര്യങ്ങളെല്ലാം പകലാണോ ചെയ്യുന്നത്? അങ്ങനെ നടന്ന് നടന്ന് കോവളത്തെത്തി ബീച്ചിൽ ഇറങ്ങി ഒന്ന് കുളിച്ചു. കോവളം ബീച്ച്? ആ കോവളം ബീച്ച് തിരുവനന്തപുരത്തല്ലേ? അന്ന് കോവളം ബീച്ച് കൊല്ലത്താ. അന്ന് വെല്ലസ്ലി എന്ന പേരിൽ വെലസി എന്നൊരു മദാമയാ അത് തിരുവനന്തപുരത്തോട്ട് സ്മാശിച്ച് ചെയ്തത്. കഴുത ആരെ? അല്ല, കേട്ടു തന്ന ഞാൻ കഴുത. അതിശരി. എന്റെ അജ്ഞാന കോശത്തെ കുറിച്ച് ഓർത്ത് പറഞ്ഞു പോയതല്ലേ? എന്റെ ദൈവമേ, ആ അന്ന് എന്നെ കണ്ട 10 ആള് കൂടുമായിരുന്നു. അല്ലല്ലല്ല, എന്റെ ക്ലാമോറ് കണ്ടിട്ടാ. ആ കുളി കഴിഞ്ഞ് നടന്നു വന്ന എന്റെ പിന്നാലെ ഊരി പിടിച്ച വസ്ത്രവുമായിട്ട് ഒരു മദാമതെ ഇങ്ങനെ നടന്ന് 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 വരിക. അല്ലല്ല, കുളി കഴിഞ്ഞ് ഞാനിട്ട ചെട്ടി ആ മദാമയുടേതായിരുന്നു. നിർത്തണോ? താൻ ഇതുപോലെ കല്ല് വെച്ച് ഉണ പറഞ്ഞാലുണ്ടല്ലോ, ഈ കല്ലെടുത്ത് എന്റെ തലക്കിട്ട് ഞാനും തരും. ഓ പിന്നെ നോണയൻ. നോണയൻ അവന്റെ തന്തയാ. ആ എന്റെ കഴിവുകേട് ഈ കൊച്ചുപയ്യൻ മുതലെടുത്തു. എനിക്ക് എന്റെ മാലതിയെ നഷ്ടമാണ്. ഞാനൊന്നും മോച്ചോട്ടെ.
നീ വിചാരിച്ച നിഷ്പ്രയാസം നടക്കും. കൊല്ലണ്ട, കല്ല് ചതച്ചാ മതി. നിനക്ക് എത്ര രൂപ? അത് വന്ന് ഒരു 25 രൂപ പോകുന്നു. ഇതാ ഇത് 100 രൂപയുണ്ട്. ഇനി മേലിൽ അവനെ ഈ പ്രദേശത്ത് കണ്ടുപോകരുത്. പോയിട്ടോ. എനിക്കറിയില്ല, ഈ പ്രദേശത്ത് കണ്ടുവരുന്നു പറഞ്ഞാ തല്ലിയത്. ഈ പ്രദേശം അവന് സ്ത്രീധനം കിട്ടിയതാണോ? നീ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടണം. വിഷ്ണുവിന്റെ തലൻ, അവൻ എന്താ അധികാരം? എന്തെങ്കിലും കാര്യം കാണും. ഏതായാലും നമ്മൾ പോകുമ്പോ അവരെ കൂടെ കൊണ്ടുപോകാന്ന് ഞാൻ പറഞ്ഞു. മലരെ, പലപ്പോഴായി ഞാനത് ആവർത്തിക്കുന്നു, ക്ഷമിക്കാവുന്ന അധികം ഞാൻ ക്ഷമിക്കും. അവരോട് എന്താ ജയേട്ടൻ ഇത്ര വൈരാഗ്യം? നിനക്കെന്താ അവനോട് ഇത്ര മമത? അത് ജയേട്ടൻ മനസ്സിലാവില്ല. എന്നെ പോലെ ഒരു സ്ത്രീക്ക് അത് മനസ്സിലാവും. മനസ്സിലായിട്ടും അത് നടിക്കാത്തത് കൊണ്ട് നീ എന്നെ വിഡ്ഢിയാക്കരുത്. ജയേട്ടൻ എന്ത് മനസ്സിലാക്കിന്ന? കെട്ടിക്കിടന്ന വികാരങ്ങൾ അണപൊട്ടി ഒഴുകുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടടി. സ്വന്തം കുഞ്ഞുങ്ങളുമായി ഇണചേരുന്ന മൃഗങ്ങൾക്ക് നിന്നേക്കാൾ വിവേകം ഉണ്ടടി. നീ വേശിയാണ്, തെരുവ് വേശിയാണ്. ഒരു പെൺകുട്ടി ഇവിടെ താമസിക്കുന്നുണ്ട്. നിങ്ങൾ ആരാ? ഞാൻ അവളുടെ ചിറ്റമ്മയാ. ആ കുട്ടി പോയിട്ട് കുറച്ച് ദിവസമായല്ലോ. അതെയോ? ഇനിയിപ്പോ എവിടെ തിരക്കാനാ? വേറെങ്ങും തിരക്കണ്ട, ഈ കാട്ടിൽ തന്നെ കാണും. ഒരു ചെറുക്കനും കൂടെ ഉണ്ട്, രണ്ടും കൂടെ മധുവധു ആഘോഷിക്കുക ഈ കാട്ടിൽ. ഡാഡി ഇല്ലാത്ത കുട്ടിയല്ലോ എന്ന് കരുതി കൂടുതൽ ലാളിച്ചു പോയി സാർ. ഇനിയും സമയമുണ്ട് നന്നാക്കാൻ, പിടിച്ചോണ്ട് പോവാൻ നോക്ക്. Thank you.
രണ്ട് കുട്ടികൾ ഇതിലെ പോയോ? ഓ എങ്ങോട്ടാ പോയത്? ഇന്ന വഴി നേരെ പോങ്ക, അങ്ങേ ഇരിക്കും. വേഗം കർപ്പയ്യന്റെ കാല് ഞാൻ പിടിക്കാം. എൻ കാല് പിടിക്കണ എന്ന കടവുള? അതെ കർപ്പയ്യ, ദൈവത്തെ ഓർത്തെങ്കിലും ആ പാവം കുട്ടികളെ രക്ഷിക്കൂ. അവങ്ങളെ വിട്ടറ. അത് പറയാ, നീ ആരാണ്? ഉന്ന അപ്പൻ. മര്യാദ അവങ്ങളെ വിട്ടറ. ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യണം? കുന്നുകരിവിന്ന് കിട്ടിയതാ അവിടുന്ന് അവന്മാർ ആ പിപ്പി പിള്ളേരെയും പിടിച്ചോണ്ട് പോയത്. ഇനി ഇവിടെ എന്താ ഒരു ദിവസം? അവര് നാട്ടിൽ ചെന്നിട്ട് പോലീസിനെ മറ്റോ കൊണ്ടുവരുവാണെങ്കിൽ അവർ നാട്ടിൽ പോയിട്ട് വരുന്നതിന് മുമ്പ് നമ്മൾ ഇവിടുന്ന് പോയിരിക്കും. ആർക്കെങ്കിലും ഒന്ന് വേഗം വന്നാ മതിയായിരുന്നു. ആന്റി ഉള്ളിടത്തോളം നിങ്ങളൊന്നും പേടിക്കണ്ട, വരും. ആരെന്തൊരു അബദ്ധമായി പറയുന്നത്? ശരിയായി ഗംഗോവിന്ദ, പക്ഷെ ഇനിയും ഞാൻ ഇവിടെ നിന്നാൽ ഭ്രാന്തനായി. അതിനൊന്നും അമ്മ ഇടവരുത്തൂല. ഏതായാലും വേഗുന്നത് വരെ നിന്നു, ഇനി ആർന്നു വരെ നിന്നൂടെ. ഇന്നേക്ക് രണ്ടാം പക്ക ഉത്സവമാ. അന്ന് ദേവി ദർശനം ലഭിച്ചാൽ എന്ത് കാര്യം സാധിക്കുന്നല്ലേ അമ്മ പറഞ്ഞത്. നാല് മണിക്ക് ഞാൻ വിളിക്കും. എനിക്ക് ആകെ ഭയം തോന്നുന്നു. എന്താ ഇങ്ങനെ രണ്ടു മുഖങ്ങളുമായി എത്ര നാളെ വഞ്ചന തുടരാനാവും? ശാന്തമ്മേ, നീ നായിരങ്ങളുടെ ദൈവമാണ്. എന്റെ കാലു കഴിയ വെള്ളം പോലും ഇന്ന് പുണ്യതീർത്ഥമാണ്. ആ വെള്ളം കുടിക്കാൻ വിദേശികൾ പോലും ക്യൂ നിൽക്കുന്നു. അക്കാര്യം നീ മറക്കരുത്. ഇനി ഇത് തുടരാൻ എനിക്ക് വയ്യ. സന്തോഷം നിറഞ്ഞ ഒരു ജീവിതം കൊതിച്ചാണ് നിങ്ങളോട് ഇറങ്ങി തിരിച്ചത്. അല്ലാതെ കപട സന്യാസിനിയായി കാട്ടിൽ കിടന്ന് മരിക്കാനല്ല. അതിനിപ്പോ നിനക്ക് ഇവിടെ എന്തിന്റെ കുറവുണ്ട്? വസ്ത്രമില്ലേ, പണമില്ലേ, ആഹാരമില്ലേ? ഇതൊന്നുമല്ല ഒരു സ്ത്രീക്ക് വേണ്ടത്. എനിക്ക് ദൈവമാവണ്ട, എനിക്കൊരു ജീവിതം തരൂ. കോടിക്കണക്കിന് രൂപയുടെ ഹാഷിഷ് കടത്തുന്ന ഏജന്റാണ് നീ. വിദേശത്തേക്ക് കടത്തിയേക്കുന്നതിന്റെ പ്രസാദമുണ്ടല്ലോ, അത് സെൻട്രൽ എക്സൈസുകാർ പരിശോധിച്ചാൽ കിട്ടുന്നത് ഹാഷിഷാണ്. ആ നിമിഷം നീ അകത്താകും. നാട്ടുകാരുടെ മുമ്പിൽ ദൈവമാക്കി നിങ്ങൾ എന്നെ വഞ്ചിക്കായിരുന്നു, ഇനി അത് നടപ്പില്ല. എടി ശാന്തിമയി, നിന്നെ ശാന്തിമയാക്കാൻ എനിക്കറിയാമെങ്കിൽ നിന്നെ പഴയ ശാന്തമയാക്കാനും എനിക്കറിയാം. അതിന് ജീവിതകാലം മുഴുവൻ ഞാൻ ശിക്ഷ അനുഭവിക്കണം. ആരോരുമില്ലാത്ത ഞാൻ
നിങ്ങളെ വിശ്വസിച്ച് വന്നത് തെറ്റായി പോയോ? ഇപ്പോൾ തെറ്റും ശരിയും വേർതിരിക്കാൻ തീരെ സമയമില്ല. താണ്ടതിന്റെ പത്തേരങ്ങളൊക്കെ എത്തിക്കഴിഞ്ഞു. ദേവി ആ ദിവ്യവസ്ത്രങ്ങളൊക്കെ എടുത്തണിഞ്ഞ് അങ്ങോട്ട് ചെന്നാട്ടെ. അണ്ണാ, നിങ്ങൾ ആട്ടം തുടങ്ങുന്നതിന് മുന്നേ കട്ടായം വന്നിരുന്നോ? എന്റെ പട്ടാളത്തുകാരൻ സാരദന്റെ എന്റെ ചട്ടയെ മാറ്റി അഴക ഒരു വേട്ടിയെ കെട്ടിട്ട് വാങ്ങണ. ഓ, വേട്ടിയാവത് അഴകാത്, എന്നെ പൂട്ടാലും ഇന്ന് കറുപ്പയും കറുപ്പയും താ. ആനാ ഒന്ന്, ഇന്റെ പട്ടാളച്ചട്ട പോട്ട കിടക്കുന്ന തെമ്പ് ഇരിക്ക് അതൊന്ന് വരെ. അതിനാല് കിഴിയറ വരയ്ക്കുന്നത് മാത്രമേ മാട്ടേ. പോങ്കണ്ണ, ഇതായിരുന്നാലും ഇന്നിക്ക് നീങ്ക് ദേവിയെ പാത്തുതാ ആവണം. இன்னைக்கு தேவி சொல்றதெல்லாம் கண்டிப்பா நடக்கும். வரேம்மா. ും പെൺമേഘം കാനനക്കന്യകൾ കൈ
പാവപ്പെട്ട ജനങ്ങളുടെ മുമ്പിൽ മറ്റു സ്വാമിമാരെ പോലെ എന്നെയും കപട ദേവതയാക്കി. ഞാൻ തെറ്റുകാരിയാണോ? എന്നോട് ക്ഷമിക്കൂ. இந்த மாதிரி திருட்டு சாமிகளும் ஆசிரமங்களும் எங்களுக்கு தேவையில்லை. അമ്മയുടെ അനുഗ്രഹം കൊണ്ട് എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടന്നു കാണും. രാവിലെ വന്നതല്ലേ, ഇപ്പോൾ സമയം സന്ധ്യയായി. ഞാൻ എപ്പ പോണമെന്ന് തീരുമാനിക്കുന്നത് നീയാണോടാ? Thank you.
வாங்கோ வாங்கோ இங்க உட்காருங்கோ உங்களுக்கு என்ன வேணும் எனக்கு சாராயம் வேணும் சாராயமா எடுத்துட்டு வாடோ சரி சார் நின்ன பேர் என்ன கண்ணம்மா ജയപ്രകാശ് സാറിന് എന്ത് പറ്റിയോ ആവോ ഇതുപോലെ സർക്കാരിന്റെ കാശ് ദൂത്തടിക്കുന്ന എത്രയോ ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട് അതൊക്കെ ആലോചിച്ച നമ്മൾ മെന്റലാ നയതങ്ങോട്ട് പിടി എന്നിട്ട് അടി കത്തി കത്തി ഇറങ്ങട്ടെ സാർ സാർ നേരം വെടിയേ പോകരുത് എഴുന്നിറങ്ങ സാർ നിന്നെ ഞാൻ കൊല്ലും എന്റെ ജീവിതം തകർത്തത് നീയാണ് വേണ്ട സാർ വേണ്ട പോരാശിക്കണം കരപ്പയ്യ കയ്യിൽ വരാ എന്നെ സാർ നീങ്ക അന്നേക്ക് നീങ്ക പണം കൊടുത്തപ്പോ അടിച്ചു ആനാവൻ പാവം പയ്യൻ സാർ എന്റെ ജീവിതം തകർത്തവനാണ് അവൻ അവൻ ഞാൻ കൊല്ലും കയ്യിൽ വരാ വേണ്ട അടിക്കും അല്ലെങ്കിലും എന്റെ ഗതി ഇങ്ങനെയൊക്കെ തന്നെയാ ഈശ്വര ഹ
ഇല്ല ആന്റി എന്നെ പറയുന്നത് കവല തിരക്ക ഇല്ല എന്റെ വിഷ്ണു നിങ്ങളോട് എന്ത് തെറ്റ് ചെയ്തു എന്ന് പറ നിന്നെയും വിഷ്ണുവിനെയും ജീവനെ പോലെ സ്നേഹിച്ചോണ്ടാണ് ഞാൻ എനിക്ക് ഇവിടെയുള്ള ആശ്വാസം നിങ്ങളല്ലേ കവല തിരക്ക വിഷ്ണു പ്ലീസ് കവല തിരക്ക തുറക്കില്ല തുറക്കില്ലേ വേണ്ട പക്ഷേ ആന്റി നാളെ ഇവിടെ വിട്ടു പോകുമ്പോ എന്നോടൊപ്പം നിങ്ങളും ഉണ്ടാവും തീർച്ച എന്നെ തോൽപ്പിച്ച് അടങ്ങും എന്നാണ് ഭാവം ഇല്ല ഞാൻ തോക്കില്ല അപ്പൊ ഗോവിന്ദനോടുള്ള സ്നേഹം ഇത്രേ ഉള്ളൂ മനസ്സിലായി ആർ കെ സാറിന്റെ ഒരു ടെലഗ്രാം വന്നിട്ടുണ്ട് അദ്ദേഹം നാളെ വരുന്നെന്ന് ദൈവമേ നമ്മൾ രക്ഷപ്പെട്ടു അങ്കിളിക്ക് വന്നോട്ടെ എന്നെ തല്ലിയവനെയൊക്കെ കാണിച്ചു കൊടുക്കാം പിന്നെ ഡയന അങ്കിളിന് നിന്റെ മോഡൽ വേഷമൊന്നും ഇഷ്ടപ്പെടില്ല അങ്കിൾ ഭയങ്കര സ്ട്രിക്റ്റ് അപ്പൊ എന്നെ പിടിക്കൂ അത് ഞാൻ എങ്ങനെയെങ്കിലും സോപ്പിട്ട് ശരിയാക്കാം പക്ഷേ നീ നാളെ സാരി കൊടുക്കണം ഐഡിയ ആന്റി എന്നൊരു മഞ്ഞ സാരി ഉണ്ടല്ലോ അത് കൊടുക്കാം ഡബിൾ ഓക്കെ ഉപ്പുവെള്ള മീന വേഗം മുറിവ് കരിയുന്ന ഗോവിന്ദൻ പറഞ്ഞത് ഞാൻ എന്ത് തെറ്റേട്ടാ ഡയന ആ അങ്കിൾ എന്നെ അടിച്ചത് ഏതായാലും ആർക്കെങ്കിലും ഇന്ന് വരുമല്ലോ പ്രൊഫസറങ്കിളും ആന്റിയും ആർക്കെങ്കിലും മുമ്പിൽ നിന്ന് വരയ്ക്കുന്ന നമുക്ക് കാണാം ആന്റി പാവമാ ഡയന നമ്മളോട് അവർക്ക് എന്ത് സ്നേഹമാണ് ഞാൻ എന്റെ അമ്മയെ കണ്ടിട്ടില്ലെങ്കിലും ഒരമ്മയുടെ സ്നേഹം ആദ്യമായി തന്നത് ആന്റിയാ നമ്മളെ കൊണ്ടുപോയി മക്കളെ പോലെ വളർത്തിക്കൊള്ളാമെന്ന് ആന്റി പറഞ്ഞത് അങ്കിളിന് പിടിച്ചു കാണില്ല ദുഷ്ടം ഉപ്പുവെള്ളം വീണപ്പോ ഭയങ്കര നീറ്റൻ പാവം വിഷ്ണു എന്റെ മോന്റെ മുറിവേറി ഞാൻ ഒന്ന് വരട്ടെ വേദന മാറി ഞാൻ അറിയുന്നത് കറുപ്പയ്യനിലൂടെയാണ്
കറുപ്പയനെ വിട്ട് ഞാൻ പോവില്ല